ഇന്ന് നമുക്ക് പുളിയിഞ്ചി സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരച്ചാറാണ്. ഇത് ഓണസദ്യക്ക് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കി വിളമ്പുന്നതുമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 300 ഗ്രാം അരിഞ്ഞെടുക്കുമ്പം ഏകദേശം 2 കപ്പോളം വരും. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, വറക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അരിഞ്ഞെടുക്കുന്നതാണ് നല്ലത്. അതൊരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് കുറച്ച് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അത് ഇതുപോലെ നന്നായിട്ട് ചുമന്ന് മുരുമുരുപ്പായിട്ട് വരുന്നത് വരെ നമ്മൾ വറുത്ത് എടുക്കുക. വറുത്ത ഇഞ്ചിയുടെ ഇത് കോരി മാറ്റി വെച്ച് അതൊന്ന് തണുത്ത് കഴിയുമ്പം ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുക. ബാക്കിയുള്ള എണ്ണയിൽ ബാക്കി 2 ടേബിൾ സ്പൂൺ എത്രയാണോ നമ്മൾ വറുക്കാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് വഴറ്റണം. ഈ കറിവേപ്പിലയും ചേർത്തിട്ട് പച്ചമുളകും ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒച്ച നന്നായിട്ട് കുറയുന്നത് വരെ വഴറ്റുക. അതിൻ്റെ വെള്ളമയം മാറിക്കിട്ടാനാണ് ഇപ്പോൾ പച്ചമുളക് ഞാൻ 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. എരിവ് കുറവാണെങ്കിൽ കൂടുതൽ അതിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒച്ചയൊന്ന് കുറഞ്ഞു കഴിയുമ്പം അതിലേക്ക് കായപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക. മുളക് പൊടി വേണമെങ്കിൽ ഇത് അച്ചാർ ആവശ്യത്തിന് എരിവുള്ള രീതിയിൽ, എരിവെന്ന് പറഞ്ഞാൽ ഇച്ചിരി മധുരവും നമ്മൾ ശർക്കരയും ചേർക്കുന്നത് കൊണ്ട് അതനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. മുളക് പൊടി ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. മുളക് പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയിട്ട് പുളിവെള്ളം ചേർക്കുക. ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് ഒരു 3 3¼ കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അത് അരിച്ച് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അരിച്ച് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ അതിലുള്ള കല്ലും മണ്ണുമൊക്കെ അച്ചാറിൽ വരുമ്പം അത് എളുപ്പം കേടാവും. പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് ശർക്കരയും ചേർക്കുക. ഇത് 1/4 കപ്പ് ചേർക്കുമ്പം ഇത് മധുരിക്കത്തില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള എരിവ് ചേർത്തിട്ടുണ്ട്. ശർക്കരയും ചേർത്ത് നമ്മൾ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരുന്ന ഇഞ്ചി ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം തീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. വലിയ തീയിൽ വെക്കരുത്, അത് ആ ഒരു പരുവം ശരിയായി വരത്തില്ല. ഈ നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെ പച്ചമുളകൊക്കെ മാറണം. അതുകൊണ്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് കുറുകിയെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. അതനുസരിച്ച് കുറുകി എടുക്കുക. എളുപ്പമാവണമെന്നും പറഞ്ഞ് വലിയ തീയിൽ വെക്കരുത്. നന്നായിട്ട് കുറുകി കഴിയുമ്പം തീ ഓഫ് ചെയ്തിട്ട് 1/4 സ്പൂൺ വറുത്ത പൊടിച്ചെടുത്ത ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഒരു കുപ്പിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് സൂക്ഷിച്ച് വെള്ളമയമില്ലാത്ത സ്പൂണൊക്കെ വെച്ച് എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് 6 മാസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അല്ല, ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 വർഷത്തിന് കൂടുതലും സൂക്ഷിക്കാം. നമുക്ക് ആവശ്യാനുസരണം ഫ്രീസറിൽ നിന്നും എടുത്ത് താഴെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി. ഇപ്പം കാണുമ്പോൾ അറിയാം, തണുത്ത് കഴിയുമ്പോൾ അത് ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സദ്യയ്ക്ക് വിളമ്പുന്ന പുളിയിഞ്ചി എല്ലാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ എപ്പോഴും സൂക്ഷിച്ചും വെക്കാവുന്നതാണ്. എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.